എല്ലാവർക്കും അജ്ഫാൻ ബ്ലോഗ് ചാനൽ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പാൽ കേക്ക് അഥവാ മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു അരിപ്പ് എടുത്ത ശേഷം അര കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത രണ്ട് മുട്ടയെടുത്ത് ഇതുപോലെ ബീറ്റർ കൊണ്ട് അടിച്ചു കൊടുക്കുക. നല്ലൊരു വൈറ്റ് കളറാകുന്നതുവരെ നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. അതിലേക്ക് അര കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കണമെന്നില്ല, ഇതുപോലെ നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. ശേഷം ഇതുപോലെ അടിക്കുന്ന സമയത്ത് തന്നെ അര ടീസ്പൂൺ വനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലതുപോലെ ബീറ്ററൂട്ട് അടിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളറിന് ശേഷം വേണമെങ്കിൽ ബട്ടർ എടുക്കാം, അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എൻ്റെ അടുത്ത് ബട്ടർ ഉണ്ടായിട്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മല്ല ഇതുപോലെ ഇളക്കിയതിന് ശേഷം ശേഷം ഇതുപോലത്തെ വലിയ പാൻ എടുത്ത് ഇതിലേക്ക് മുഴുവൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുണ്ടാക്കിയ മിക്സ് ഇതിലേക്ക് മുഴുവനായും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ പാന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 30 മുതൽ 35 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് മുകളിൽ ഒഴിക്കാനുള്ള മിൽക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് അര കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. ശേഷം വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ശേഷം അര കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മളുടെ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. കേക്കിൽ മുഴുവനായും ഹോൾ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളുണ്ടാക്കിയ ആ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്തു കൊടുക്കുക. നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തു കൊടുക്കുക. ഇവിടെ ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ശേഷം ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വിതറി കൊടുക്കുക, സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ കേക്ക് ഇതുപോലെ മുറിച്ചു നോക്കുക. നല്ലതുപോലെ സോഫ്റ്റ് കേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചു നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ കേക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.